ഹലോ ഗേയ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് കളർ ഗ്രേഡിങ് ചെയ്യാൻ നോക്കിയാലോ. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് എഡിറ്റിംഗ് അറിയാത്തവർക്ക് പോലും വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാം. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോണത് നമ്മൾ വി എൻ വീഡിയോ എഡിറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പിലാണ്. അപ്പോൾ നിങ്ങളത് പ്ലേ സ്റ്റോറിൽ പോയി ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഏതൊരു വീഡിയോ നമ്മൾ ചെറുതായി ഒന്ന് പോളിഷ് ചെയ്ത് ഒന്ന് എഡിറ്റ് ചെയ്തെടുത്താൽ ആ വീഡിയോ കാണാൻ തന്നെ വേറൊരു ലെവൽ ഫീൽ തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ പലരും പല ടൈപ്പുള്ള എഡിറ്റിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കളർ ഗ്രേഡിങ്ങിൽ നമ്മൾ ആ ഒരു വീഡിയോയ്ക്ക് ഒരു ഗോൾഡൻ കളർ ഫീലോട് കൂടിയിട്ടുള്ള ഒരു കളർ ഗ്രേഡിങ് ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒരു വീഡിയോ നിങ്ങൾ ഇതിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ ആഡ് ആക്കിയത്. എന്നിട്ട് അതിൽ ആ ഒരു ഫിൽറ്ററിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് അതിൽ ഫിൽറ്ററിൽ ട്രാവൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ടീറ്റു എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ് പരിപാടി ഉണ്ട്. അതിൽ ആ ഒരു എക്സ്പോച്ചർ ഒരു -40 ആക്കി കൊടുക്കുക. അതിൻ്റെ കോൺട്രാസ്റ്റ് ഒരു 15 കൂട്ടി കൊടുക്കുക. അതിൻ്റെ സാറ്റുറേഷൻ ഒരു 15 കൂട്ടി കൊടുക്കുക. അതേപോലെ തന്നെ അതേപോലെ തന്നെ അതിൻ്റെ ടെമ്പറേച്ചറും ഒരു 40 കൂട്ടി കൊടുക്കുക. ഇനി ഒരു HSL കണ്ടോ, അതിലാണ് ബാക്കി പരിപാടി. അപ്പോൾ രണ്ടാമത്തെ കളർ ഗ്രേഡിങ് എടുത്തിട്ട് അതിൻ്റെ ഒരു 8 കൊടുക്കുക. അതിൻ്റെ ഹ്യൂ, അതിൻ്റെ സാറ്റുറേഷൻ ഒരു 22 ഒക്കെ കൊടുക്കുക കേട്ടോ. 22:3 നിങ്ങളതിങ്ങനെ കറക്റ്റ് നീക്കാൻ നേരം അതിൽ കളർ ചേഞ്ച് ആകുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ലൈറ്റ്നെസ് ഒരു 3 കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത കളർ നമുക്ക് സെലക്ട് ചെയ്യാം. അടുത്ത കളർ ഒരു -60 ആക്കി കൊടുക്കുക കേട്ടോ. അതൊരു 100 കൊടുക്കുക സാറ്റുറേഷൻ. ലൈറ്റ്നെസ് ഒരു -5 കൊടുക്കുക. ഇനി അടുത്ത ഗ്രീനിലാണ്. അപ്പോൾ ഗ്രീൻ ഒരു നമുക്കൊരു 78 കൊടുക്കാം അതിൻ്റെ ഹ്യൂ. പിന്നെ അതിൻ്റെ സാറ്റുറേഷൻ ഒരു 86 ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് നോക്കാൻ നേരം തന്നെ മനസ്സിലാവുമല്ലോ അതിൽ ക്രിയേറ്റ് ആവണത് വീഡിയോയിൽ. അപ്പോൾ അതേപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ആ ഒരു വീഡിയോയിൽ ഇതേപോലെ കളർ ഗ്രേഡിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു കളർ ഗ്രേഡിങ് ചെയ്തപ്പോൾ ആ ഒരു വീഡിയോയുടെ ലുക്ക് തന്നെ മാറിയില്ലേ. അപ്പോൾ ഇതേപോലെ തന്നെയാണ് നമ്മൾ എല്ലാ വീഡിയോസിലും കളർ ഗ്രേഡിങ് ചെയ്യാം. നമ്മൾ കളർ ഗ്രേഡിങ് ചെയ്യാത്തൊരു വീഡിയോ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണുമ്പോൾ അതൊരു ഫീൽ കിട്ടത്തില്ല, ഒരു ക്വാളിറ്റി ഇല്ലാത്ത കണക്കൊക്കെ നമുക്ക് തോന്നും. പക്ഷേ അത് എഡിറ്റ് ചെയ്ത് വരുമ്പോൾ അത് പൊളിയായിരിക്കും. അപ്പോൾ ഇതേപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസൊക്കെ ആയിട്ട് കാണും വരെ. ബൈ ബൈ.